കഷ്ടമലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം ഞാൻ മധുസൂദന പണിക്കാൻ അകത്തിര കളരികിൽ പാലക്കാൻ ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷം ചിങ്ങക്കൂറുകാർക്ക് അതായത് മകവും പൂരും ഉത്രത്തിൻ്റെ കാൽഭാഗവും അടങ്ങുന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വർഷം എന്തൊക്കെയാണ് ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഒക്കെ ലഭിക്കുക പിന്നെ എന്തൊക്കെയാണ് നമ്മളതിനെ പരിഹാര കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ഇതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നെല്ലാം അറിയാനായിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ വീഡിയോ എല്ലാവരും തീർച്ചയായിട്ടും കാണണം ഈ വീഡിയോ കാണുന്ന പുതിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അതാ സമയത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതായിട്ടുള്ള എല്ലാ വീഡിയോയും നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും ചാനൽ മെയിൻ പേജിൽ കയറി പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാവുന്നതാണ് സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങൾ സമ്പൂർണ്ണ ദശാഫലങ്ങൾ അതുപോലെ തന്നെ വർഷഫലം മാസഫലങ്ങൾ നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വിവാഹ പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെ അതിനെക്കുറിച്ചുള്ളതായിട്ട് അങ്ങനെ നിരവധി സെഗ്മെൻറ്റുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രതിപാദിച്ച് വരുന്നുണ്ട് ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻ ബോക്സിൽ ചോദിക്കാവുന്നതാണ് ചെറിയ കാര്യങ്ങളൊക്കെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ ചർച്ച ചെയ്യാൻ സാധ്യമല്ല അതിന് ഓൺലൈൻ കൺസൾട്ടേഷൻ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത് പ്രയോജനപ്പെടുത്താം അത് നേരത്തെ ചെയ്ത് കിട്ടിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അതിൻ്റെ അത് അറിയാവുന്നതാണ് അവ എല്ലാ വീഡിയോയും കാണാൻ ശ്രമിക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എങ്ങനെ ഉണ്ടാവും എന്ന് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അതിൽ നമ്മൾ ഗ്രഹനില ഒന്ന് പരിശോധിക്കുമ്പോൾ സൂര്യൻ ചൊവ്വാ ബുധൻ എന്നീ ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിലും വ്യാഴം വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ആറിലും പിന്നീട് ഏഴിലും പിന്നീട് വക്രം സംഭവിച്ച് ആറിലുമായിട്ടും സഞ്ചരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശനി ആറിൽ തന്നെയാണ് സഞ്ചരിക്കുന്ന ഈ വർഷം രാഹു കേതുക്കൾ രാഹു പത്തിലും കേതു നാലിലുമായിട്ടും സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വീട്ടിലായിട്ടുള്ള ഗ്രഹനില അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണങ്ങൾ എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വർഷം ഗുണകരമായിട്ടുള്ളൊരു വർഷമായിട്ടാണ് കാണുന്നതെന്ന് പ്രത്യേകം നമുക്കൊരു സൂ സൂചന തരുന്നു ദൈവാനുഗ്രഹമുള്ളൊരു വർഷമായിട്ടാണ് സൂചിപ്പിക്കുന്നത് ഈശ്വരാനുഗ്രഹത്താൽ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുമെന്ന് കാണുന്നു ശത്രുക്കളിൽ ജയുണ്ടാവും വ്യവഹാരങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു ഒത്തുതീർപ്പ് ച ചർച്ചകളെല്ലാം പുരോഗമിക്കും അതിന് ഫല ഫലപ്രാപ്തി ഉണ്ടാവും വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാവാനും സാധ്യത സൂചിപ്പിക്കുന്നു ഗവൺമെൻറ് പരമായിട്ടുള്ള കേസ് മുതലായിട്ട് കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനം ഉണ്ടാവാനും നല്ല ജഡ്ജ്മെൻ്റ് എല്ലാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വന്നതായിട്ടുള്ള തർക്കങ്ങളും കൂട്ടങ്ങളും എല്ലാം മധ്യസ്ഥ ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടാൻ സാധിക്കുമെന്ന് സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ പൂർവികമായിട്ടുള്ള സ്വത്തുക്കളെല്ലാം വന്നു ചേരാൻ സാധ്യത കാണുന്നു വിദ്യാ തടസ്സങ്ങളെല്ലാം തീർച്ചയായിട്ടും ഈ വർഷം നീങ്ങിക്കിട്ടുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഉപരിപഠനങ്ങളെല്ലാം ശോഭിക്കും ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ സാധിക്കും പരിശ്രമങ്ങളെല്ലാം നല്ലവണ്ണം വിജയിക്കാൻ സാധ്യതയുണ്ട് ഗുരുജനങ്ങളുമായി അടുത്ത് ഇടപഴകാനുള്ള ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ കുടുംബത്തിൽ നല്ല കാര്യങ്ങളെല്ലാം നടക്കാൻ സാധ്യതയുണ്ട് സന്തോ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു മനസമാധാനം വരും വാക്കുകൾക്ക് മതിപ്പ് ലഭിക്കും അതുപോലെ തന്നെ വാദപ്രതിവാദങ്ങളിൽ നിന്നും വിജയമുണ്ടാവും തർക്കശാസ്ത്രങ്ങൾ നൈപുണ്യം ഉണ്ടാവും എന്നൊക്കെ സൂചിപ്പിക്കുന്നു വാക്കിനൊരു ശക്തി ഉണ്ടാവും എന്നാണ് സൂചിപ്പിക്കുന്നത് പറയുന്ന കാര്യങ്ങളെല്ലാം അതെപടി ഫലിക്കാനും പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ശരി എന്നുള്ള രീതിക്ക് തോന്നാനുമൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ നൈപുണ്യം അറിവുകളും വർദ്ധിക്കും ഭരണകർത്താക്കന്മാർക്ക് ഉത്തരവാദിത്തങ്ങൾ അല്പം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും ഗവൺമെൻറ് പരമായിട്ടുള്ള പരീക്ഷകളിൽ വിജയം കഴുകുകയും കരസ്ഥമാക്കാൻ സാധിക്കും കലാ കായിക രംഗത്ത് ഉണർവുണ്ടാവും അതുപോലെ തന്നെ എല്ലാ വിജയവും പ്രതീക്ഷിക്കാം അല്പം ചെറിയ ദേഹാരക്ഷതകൾ കണ്ണിന് തൊക്ക് രോഗങ്ങളായിട്ട് ഉഷ്ണരോഗങ്ങൾ അതുപോലെ ക കഫം ഹേതുവായിട്ടുള്ള ദോഷങ്ങൾ പിത്താശയെ സംബന്ധിക്കുന്നതായിട്ടുള്ള രോഗങ്ങൾ അതുപോലെ തന്നെ കൊച്ചു ഗ്യാസ്ട്രോളിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉദരവ്യാധി ദഹനക്കേടുകൾ സന്ധിവേദനകളും അതായിട്ടുള്ള കാര്യങ്ങൾ ഈ വർഷം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകിച്ച് കാണുന്നു ഇപ്പോൾ തക്കതായിട്ടുള്ള ചികിത്സകളെല്ലാം സമയത്തിന് ചെയ്ത് ചെയ്യുക തീർച്ചയായിട്ടും ആ ചികിത്സകളെല്ലാം ഫലപ്രാപ്തിയിലേക്ക് വരുമെന്നും കാണുന്നു കൂടപ്പുറപ്പുകൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഒരുമിച്ച് താമസിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും നിലവിലുള്ള സ്ഥലം അല്പം കൊടുത്ത് ഗൃഹം ഓടിപിടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമെന്ന് സൂചിപ്പിക്കുന്നു പുതിയ വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല ഒരു സമയമാണ് നല്ലൊരു വർഷമാണ് അതുപോലെ സ്ഥലം ഒക്കെ വാങ്ങിക്കാം അഡീഷണൽ ആയിട്ട് ഭൂമികളൊക്കെ ഈ സമയത്ത് വാങ്ങിക്കാം വാഹനങ്ങൾ കൊടുക്കൽ വാങ്ങലെല്ലാം നടത്താം പതേ പഴയ വാഹനങ്ങളെല്ലാം കൊടുത്ത് പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ നാലിൽ കേതു സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളും ശ്രദ്ധിക്കണം യാത്രയിലും ശ്രദ്ധിക്കണം എന്ന് പറയുന്നു വാഹനമൊക്കെ എടുക്കാൻ യോഗമുണ്ടെങ്കിലും അതൊക്കെ ഉപയോഗിക്കുന്നത് വളരെയധികം സൂക്ഷിക്കണം ആയുധങ്ങളെടുത്ത് പെരുമാറുന്നത് വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് നമ്മൾ ഉയർന്ന പ്രതലങ്ങളിലൊക്കെ കയറി ഇറങ്ങുന്ന കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആരോഗ്യകാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധിക്കണം അമ്മയുടെ ആരോഗ്യസ്ഥിതി വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്നു ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ സമയത്തുണ്ടാവാം ബന്ധുജനങ്ങളുമായിട്ട് വാദപ്രതിവാദങ്ങളിൽ നിന്നും ഒഴി ഒഴിഞ്ഞു നിൽക്കണമെന്നും പ്രത്യേകം ഈ വർഷം സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ സ്ഥലം പ്രതീക്ഷിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ് ഇഷ്ട സ്ഥലത്തേക്ക് മാറ്റങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ളതായിട്ട് സൂചിപ്പിക്കുന്നു വാഹനയാത്രകൾ സൂക്ഷിക്കണം അതുപോലെ തന്നെ അഗ്നി ആയുധം ഇലക്ട്രിസിറ്റിയും കറണ്ട് മുതലായിട്ട് കാര്യങ്ങളൊക്കെ അല്പം ശ്രദ്ധിക്കണമെന്ന് സൂചന തരുന്നുണ്ട് ഉദരവ്യാധിക്ക് ചികിത്സ ചെയ്യേണ്ടതായിട്ട് എന്നും ചിലർക്ക് മൂത്രാശയം സംബന്ധിക്കുന്ന രോഗങ്ങൾ ഗർഭാശയെ സംബന്ധിക്കുന്നതായിട്ടുള്ള രോഗങ്ങൾക്ക് സർജറി മുതലായിട്ട് കാര്യങ്ങളൊക്കെ വേണ്ടി വരുമെന്നും പ്രത്യേകം സൂചിപ്പിക്കുന്നു ഉദാഹരണം വെള്ളങ്ങളൊക്കെ കുടിക്കണം ടെമ്പറേച്ചർ കൂടും അപ്പം അത് ചൂടൊക്കെ കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു കുടുംബപരദേവതാ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട പുനരുദ്ധാരണ കർമ്മങ്ങൾക്കും നാഗപ്രതിഷ്ഠ മുതലായിട്ട് കാര്യങ്ങൾക്കെല്ലാം മുൻപന്തി നിൽക്കാൻ സാധ്യത കാണുന്നു സമൂഹത്തിൽ ധർമ്മകാര്യ പ്രവർത്തനങ്ങൾക്കും സഹായ സഹകരണങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്രവർത്തന പ്രവർത്തിക്കാനായിട്ട് സന്നദ്ധ സംഘടനകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളും കാണുന്നു അതുപോലെ ഉത്തരവാദിത്തങ്ങൾ നല്ല നല്ല രീതിയിൽ നിർവഹിക്കാൻ സാധിക്കും സാമ്പത്തികമായിട്ട് ഉന്നമനം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഏറ്റെടുക്കുന്നതായിട്ട് കാര്യങ്ങളെല്ലാം വളരെ സത്യസന്ധമായിട്ട് തന്നെ പൂർത്തീകരിക്കാനുള്ള സാഹചര്യങ്ങളും ഈ വർഷമുണ്ട് എന്ന് കാണുന്നു പുതിയ പല സംരംഭങ്ങളും ഈ വർഷം നമുക്ക് തുടങ്ങാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട് ബാങ്ക് ഇടപാടുകൾ നടത്തുവാൻ സാധിക്കും അതുപോലെ തന്നെ ലോണോ കാര്യങ്ങളൊക്കെ സാങ്ഷനായി കിട്ടാനൊക്കെ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ ഉള്ളതായിട്ടുള്ള കടങ്ങളൊക്കെ തിരിച്ചടച്ച് നമുക്ക് ഡോക്യുമെൻ ഡോക്യുമെൻസൊക്കെ തിരിച്ചെടുക്കാനും സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഈ വർഷം പറയുന്നത് അതുപോലെ തന്നെ മംഗളകർമ്മങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വർഷമാണ് വിവാഹമംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ നടത്താൻ പറ്റിയിട്ടുള്ള സമയമാണ് പുതിയ നല്ല വിവാഹ ആലോചനകളൊക്കെ ചേരാൻ സാധ്യതകൾ കാണുന്നു തീരുമാനങ്ങൾ നല്ല തീരുമാനങ്ങളുണ്ടാവും ഇഷ്ടപ്പെട്ട വിവാഹങ്ങളൊക്കെ നടക്കാനും സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു പ്രണയ സാഫല്യം ഉണ്ടാവും എന്നും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ സന്താനയോഗപ്രദമായിട്ടൊരു വർഷമായിട്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാ നിലവിലുള്ള സന്താനങ്ങൾക്ക് ദോഷങ്ങളൊന്നുമില്ല സന്താനങ്ങളില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഈ വർഷം അത് അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിട്ട് സൂചിപ്പിക്കുന്നു സന്താനങ്ങൾക്ക് നിലവിലുള്ള സന്താനങ്ങളും വിദ്യാഗുണങ്ങളും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അനുകൂലമാവും വിവാഹ മംഗളകർമ്മങ്ങൾ നടത്താനും നടത്തി കൊടുക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു സമയമായിട്ടും ഈ സമയം ഈ വർഷം നമുക്ക് സാധ്യത കാണുന്നുണ്ട് ഉപാസനപരമായിട്ട് കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ട് കാണുന്നു ഗുരുജനങ്ങളുമായിട്ടും കൂടുതൽ അടുക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഗുരുജനങ്ങളിൽ ചില വിയോഗങ്ങൾ മനസ്സിന് ദുഃഖം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു ബന്ധുവർഗങ്ങളുടെ അകാരണമായിട്ടുള്ള ഒരു അകൽച്ചയും മനസ്സിന് ഉണ്ടാക്കാനുള്ള സാധ്യതകളും പറയുന്നുണ്ട് അത് നല്ല ഭാഗ്യയോഗങ്ങളൊക്കെ ഉണ്ടാവും ജോലിയിൽ ഉയർച്ച ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു മേലുദ്യോഗസ്ഥരുമായിട്ട് അല്പം രമ്യതയിൽ പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട് പ്രതീക്ഷിക്കാത്ത പെട്ടെന്നുള്ള ചില സ്ഥലം മാറ്റങ്ങളോ ജോലി മാറ്റങ്ങളോ ഈ വർഷം വരാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട് അതല്പം ശ്രദ്ധിക്കണം നല്ലതാണെങ്കിൽ അത് പിന്നെ സ്വീകരിക്കാം പുതിയ ജോലി ഓഫറുകളൊക്കെ വരാനും സാധ്യത പറയുന്നുണ്ട് കൂടെ പ്രവർത്തിക്കുന്നതായിട്ട് വ്യക്തികളുമായിട്ട് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അസ്വാരസ്യങ്ങൾ ഒഴിവാക്കണം കാരണം രാഹുപത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടങ്ങളിൽ കർമ്മരംഗത്ത് പല അപവാദങ്ങളും മനക്ലേശങ്ങളും വരാനും മേലുദ്യോഗസ്ഥരുമായിട്ടും എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകളോ പണിഷ്മെൻ്റ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലായത് കൊണ്ട് അത് സൂക്ഷിക്കണം എന്ന് പറയുന്നു അപ്പോൾ അല്പം ക്ഷമാകാശീലങ്ങളൊക്കെ നല്ലതാണ് എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ സഹപ്രവർത്തകരുമായിട്ട് കലഹങ്ങളും മറ്റു വർഷങ്ങളൊന്നും വരാണ്ട് ശ്രദ്ധിക്കാനായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിദേശ ജോലി കടല് കപ്പൽ ജലവാഹനങ്ങളായിട്ട് ബന്ധപ്പെട്ട ആ ജോലികൾ ജലവിഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട മേഖല പെട്രോളിയം പാചകവാതകം മത്സ്യം മുതലായിട്ടുള്ള മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഒരു സമയമായിട്ട് പറയുന്നു ആ മേഖലയിലൊക്കെ നല്ല ഉണർവുണ്ടാകാനുള്ള സാധ്യത ഈ വർഷം സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ നിയമം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് റെയിൽവേ ബാങ്കിങ് നോൺ ബാങ്കിങ് സെയിൽസ് മാർക്കറ്റിങ് അതുപോലെ തന്നെ ഇൻകം ടാക്സ് സെയിൽ ടാക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരു നല്ല സമയമായിട്ടാണ് പറയുന്നത് പ്രതീക്ഷിക്കുന്ന നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും ആ മേഖലകളിലൊക്കെ നല്ല ഉയർച്ച ഉണ്ടാവാനും പിന്നെ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു ആരോഗ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയ സാഹചര്യങ്ങൾ ഉണ്ടാവും എങ്കിലും ശ്രദ്ധയോടും കൂടി ഈ വർഷം മുന്നോട്ട് നീങ്ങണമെന്നാണ് പ്രത്യേകം സൂചിപ്പിക്കുന്നു വാഹനം ട്രാവൽസ് ടാക്സി മുതലായിട്ടുള്ള മേഖലകളിൽ അല്പം ഒരു ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യത ഈ വർഷം സൂചിപ്പിക്കുന്നുണ്ട് കാർഷിക മേഖല നാൽക്കാലി പരിവാരണം അതുപോലെ തന്നെ ചെറുകിട സംരംഭങ്ങൾ സിവിൽ മേഖലകളെല്ലാം വളരെയധികം ഉണർവിലേക്ക് വരാനും ഈ വർഷം സൂചിപ്പിക്കുന്നു അത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളുമൊക്കെ നല്ല ഒരു ഉയർച്ചയിലേക്ക് വരും എന്നൊക്കെയാണ് ഈ വർഷം പ്രത്യേകിച്ച് കാണുന്നതായിട്ടുള്ള നമുക്ക് ഗുണദോഷങ്ങൾ അപ്പോൾ പൊതുവെ വലിയ ദോഷങ്ങൾ നമുക്ക് പറയത്തക്ക രീതിയിലൊന്നും ഈ വർഷം നമുക്ക് കണ്ടിട്ടില്ല അപ്പോൾ നല്ലവണ്ണം പ്രാർത്ഥനാ കാര്യങ്ങളെല്ലാം ചെയ്ത് ജപസാധനങ്ങളെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് പോകേണ്ടതുണ്ട് നമുക്ക് ഈ ചിങ്ങം കൂറുകാർക്ക് ഈ ശുഭകാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണ വെച്ചിട്ടുണ്ടെങ്കിൽ അഷ്ടമരാശിക്കൂറിലുള്ള നക്ഷത്രങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ് ഇപ്പോൾ പൂരുട്ടാതി മുക്കാലും ഉത്രട്ടാദ്യം രേവതി മടങ്ങുന്ന ആ ആ ഒരു അഷ്ടമരാശിക്കൂർ വരുന്ന നക്ഷത്രങ്ങൾ നമ്മുടെ എന്തെങ്കിലും യാത്ര പുറപ്പെടുക പുതിയ പ്രവർത്തികൾ തുടങ്ങിയ മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒഴിവാക്കി മറ്റു നല്ല നക്ഷത്രങ്ങൾ സ്വീകരിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ നല്ലവണ്ണം ഗണപതി സുബ്രഹ്മണ്യസ്വാമി ദേവി മഹാവിഷ്ണു മുതലായിട്ടുള്ള ദേവതകളെ നിത്യാരാധന ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് മാസം തോറും ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമവും മഹാവിഷ്ണുവിന് സഹസ്രനാമം കൊണ്ട് അർച്ചന നടത്തി വാൽപ്പായസം മുതലായിട്ടുള്ള വഴിപാടുകളും ഈ വർഷം ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കുമെന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഷഷ്ടി ദിവസങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേക അർച്ചനകൾ നടത്താൻ പാരായണം ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് ദൈവീകമായിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന വർഷം തീർച്ചയായിട്ടും ഒരു നല്ല ഒരു വർഷമാണ് ഈ വർഷം ചിങ്ങക്കൂറുകാർക്ക് വരുന്നത് എന്നാണ് നമുക്ക് ശാസ്ത്രങ്ങൾ തരുന്നതായിട്ടുള്ള സൂചന അപ്പോൾ എല്ലാ ചിങ്ങക്കൂറുകാർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ആ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നല്ലത് കിട്ടുന്നതുമായിട്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കുക എന്തെങ്കിലും വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പുതിയ എന്തെങ്കിലും വീഡിയോ പുതിയ അറിവ് ലഭിക്കാനായിക്കൊണ്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങളെല്ലാം തീർച്ചയായിട്ടും അറിയിക്കുക മാക്സിമം ഷെയർ ചെയ്യുക അതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയും കാണാൻ ശ്രമിക്കുക അപ്പോൾ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ വർഷങ്ങളെല്ലാം കോവിഡ് സാഹചര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മെയ് ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ ഒത്തിരി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒക്ടോബർ നവംബർ ഡിസംബർ കാലഘട്ടങ്ങളിലും വളരെ എന്ന് പൊതുവേ നമുക്ക് ഗ്രഹനില സൂചന തരുന്നത് വിഷുഫലങ്ങളൊക്കെ ആ തരത്തിലാണ് സൂചനയെല്ലാം നമുക്ക് തരുന്നത് അതുകൊണ്ട് ആ ഒരു ഒരു മുൻകരുതൽ എല്ലാത്തിനും വേണം പുറത്തൊക്കെ ഇറങ്ങുന്നത് സൂക്ഷിക്കണം മാസ്ക് ധരിക്കുക ആരോഗ്യ മേഖലയിലുള്ള എല്ലാ പിന്നെ നമുക്ക് വരുന്നതായിട്ട് നിർദ്ദേശങ്ങളും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടേതായിട്ടുള്ള വാക്കുകളെല്ലാം നമ്മൾ വിലക്കെടുത്ത് നമ്മൾ സ്വയം ഒരു കവചം തീർത്ത് സംരക്ഷണത്തിന് തയ്യാറാവണം എന്നുള്ളത് പിന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുക എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം ഉണ്ടാകാനായിക്കൊണ്ട് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം ഉണ്ടാകാനായിക്കൊണ്ട് പ്രാർത്ഥിച്ച് ഈ വർഷം അല്ല ശോഭനമായിട്ടൊരു വർഷം ആവാനായിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം